ഇപ്പോൾ വിഷം കലക്കി വെച്ചിരിക്കുകയാണ്, കുടിക്കും ഇല്ലല്ലോ നമ്മൾ കുടിക്കില്ല, വിഷം കലക്കി വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ആളുകളെ പരസ്പരം തല്ലിക്കുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് എനിക്ക് യോജിപ്പില്ല. ഞാനൊരു കലാകാരനാണ്, ഇനി എന്നെ ഒരു മോശക്കാരനായിട്ട് കണ്ടാൽ എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഉള്ള കാര്യം പറയാം, കഴിഞ്ഞ ദിവസം തന്നെ പത്തനാപുരത്ത് ഞാൻ പങ്കെടുത്ത ഒരു വിവാഹത്തിൽ കല്യാണം കഴിക്കുന്ന വരൻ നായർ സമുദായത്തിൽപ്പെട്ട ആൾ, പെൺകുട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്ന് കരുതി ആ പെൺകുട്ടി ഹിന്ദുവായി മാറി. തടയണമെന്ന മണ്ടത്തരം ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടതാണ് എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു സമൂഹത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്ന അപകടമാണ്. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ചിത്രം യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമയല്ല. ഞാൻ 10-23 വർഷമായി പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ഇവർ ഈ പറയുന്ന പോലെയുള്ള ഒരു മുസ്ലിം വൽക്കരണമോ അത്തരത്തിലുള്ള ഒരു ജിഹാദോ ഒന്നും, ലൗ ജിഹാദോ ഒന്നും ഈ രാജ്യത്തില്ല. പിന്നെ സ്നേഹിക്കുന്നവർക്ക് പരസ്പരം വിവാഹം കഴിക്കാം. ക്രിസ്തു മതത്തിലുള്ളവർ ഹിന്ദുക്കളെ കല്ലം കഴിച്ചിരിക്കുന്നു, ഹിന്ദു മതത്തിലുള്ളവർ മുസ്ലിങ്ങളെ കല്ലം കഴിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പത്തനാപുരത്ത് ഞാൻ പങ്കെടുത്ത ഒരു വിവാഹത്തിൽ കല്യാണം കഴിക്കുന്ന വരൻ നായർ സമുദായത്തിൽപ്പെട്ട ആൾ, പെൺകുട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്ന് കരുതി ആ പെൺകുട്ടി ഹിന്ദുവായി മാറിയോ? ഇല്ല, അവരുടെ കുടുംബങ്ങൾ തമ്മിൽ യോജിച്ചു, അവരെ വിവാഹം നടത്തി. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു സംഘപരിവാർ അജണ്ട ഇതിൻ്റെ എല്ലാം പുറയിലുണ്ട്. അതിൻ്റെ കാരണം വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ദളിതരോട് വളരെ മോശമായൊരു സമീപനം നിലനിൽക്കുന്നുണ്ട്. ദളിതരോട് വലിയ അവഗണനയും, പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിലടക്കം ഉണ്ടായിരുന്ന ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ദളിതരോടുള്ള അനാചാരങ്ങൾ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ, ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്തിലടക്കം, രാജസ്ഥാനിൽ, ഗുജറാത്ത്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. ഇത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണെന്ന് പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ ഈ ബാബറി മസ്ജിദ് പോലെ വിഷയങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ച് പറഞ്ഞ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ശത്രുതാ മനോഭാവത്തോടെ മാറ്റി നിർത്തുന്നത്, അതിലൂടെയാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് വാങ്ങി അധികാരം പിടിക്കുന്നത്. ഈ ടെക്നിക്കാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈ സിനിമ വലിയ പ്രസക്തമായ സിനിമയൊന്നായിരിക്കില്ല. ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ആ സിനിമയെ തള്ളിക്കളയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാമല്ല. ഈ സിനിമ കണ്ടതുകൊണ്ട് ആളുകളുടെ സ്വഭാവം മാറുമെന്നല്ല, പക്ഷേ ഇതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട്. അതായത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മനസ്സിൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവരോട് ഒരു എതിരായിട്ടുള്ള ഒരു സ്പാർക്ക്, ഒരു പിണക്കത്തിൻ്റെ, ഒരു സംശയത്തിൻ്റെ ഒരു തീപ്പൊരി വാരിയിടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു ഗൂഢ ആലോചന തന്നെയാണ് എന്നൊരു സംശയമില്ല. അതുകൊണ്ട് ഈ സിനിമ തടയണം എന്ന് സെൻസർ ബോർഡ് ഇപ്പോൾ ഒരു സിനിമ അനുവദിച്ചു, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പറയാതെ തടയാൻ പറ്റത്തില്ല. തടയണമെന്ന മണ്ടത്തരം ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ സിനിമ അവഗണിക്കണം, ഈ സിനിമ കാണാതിരിക്കണം, ഈ സിനിമ ബഹിഷ്കരിച്ച് കളയണം എന്നാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോട് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ സിനിമ കണ്ട് പ്രോത്സാഹിച്ച് ഇപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്, ഇപ്പോൾ അവർക്ക് കച്ചവടം വിജയിച്ചു, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളും ഞാനും എല്ലാം കയറി കാണും. ഈ കാണുന്നതിൽ ചില ചെറിയ തോതിലുള്ള ഈ സംഘപരിവാറിൻ്റെ ഒരു പരിപാടി തന്നെ ഇതാണ്. മനുഷ്യനിൽ ദുഷ്ടചിന്തകൾ, അത് അസൂയയുടേതാണെങ്കിലും, അസൂയ ഈ ഉള്ളവനോട് ഇല്ലാത്തവനുള്ളവനോടുള്ള അസൂയ മുതലെടുക്കുക, പിന്നെ അത്തരത്തിലുള്ള സമീപനങ്ങൾ, അതിൻ്റെ ഭാഗമായി മനസ്സിൽ ചെറിയ സംശയങ്ങളുടെ വിത്ത് പാകുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ പുറയിലുണ്ട്. അതുകൊണ്ട് ഈ സിനിമ നിരോധിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ഒക്കെയാണ്. നമുക്ക് അധികാരമൊന്നുമില്ല. കേരള ഗവൺമെൻറ്റിന് നിരോധിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ഇപ്പോൾ OTT ഉണ്ട്, ഈ ലോകം മുഴുവൻ കാണും. പക്ഷേ അതല്ല, ഈ സിനിമ നമ്മൾ കാണേണ്ടതില്ല. നമ്മൾ ചെയ്യാം, നമ്മളെന്തിനാണ് വിഷം കുത്തിവെക്കുന്നത്? വിഷമാണെന്ന് അറിഞ്ഞിട്ടെടുത്ത് കുടിക്കണം. ഇത് വിഷമാണ്. ഇത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സൗഹൃദം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമിയും മഹാന്മാരായ വ്യക്തികൾ ഒരുക്കി വെച്ച ഒരു മതസൗഹാർദ്ദമുണ്ട്, ഒരു പരസ്പര സ്നേഹമുണ്ട്. അത് നമ്മൾ, അതാണ് മഹാത്മാഗാന്ധി കാണിച്ചെന്നൊരു വഴിയുണ്ട്. അതിനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ആ മതേതരത്തിലാണ് മുന്നോട്ട്. അതിനെതിരെ നടത്തുന്ന ഇത്തരം കുപ്രചരണങ്ങൾ കാണണ്ട. നമ്മൾ ഇപ്പോൾ വിഷം കലക്കി വെച്ചിരിക്കുകയാണ്, കുടിക്കും ഇല്ലല്ലോ നമ്മൾ കുടിക്കില്ല, വിഷം കലക്കി വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വടക്കേ ഇന്ത്യയിൽ തമ്മിൽ തെളിച്ച സംഘപരിവാറിൻ്റെ അജണ്ട പോലെ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ, കേരളത്തിൽ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയാണ് ക്രിസ്ത്യൻ സമൂഹം. അപ്പോൾ രാഷ്ട്രീയമായി അവരുടെ മനസ്സിലും വിഷത്തിൻ്റെ വിത്ത് വാകുക എന്ന ലക്ഷ്യമാണ്. അപ്പം മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അണിനിരക്കണം. അതോടൊപ്പം തന്നെയാണ് കക്കുകളി എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സാഹിത്യവും രചനയും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആളുകളെ പരസ്പരം തല്ലിക്കുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് എനിക്ക് യോജിപ്പില്ല. ഞാനൊരു കലാകാരനാണ്, ഇനി എന്നെ ഒരു മോശക്കാരനായിട്ട് കണ്ടാൽ എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഉള്ള കാര്യം പറയാം, ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വേണം, അത് ആസ്വാദനത്തിനാണ്, തമ്മിൽ തല്ലിക്കാനല്ല.
ആവിഷ്കരിക്കും. എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാനുണ്ടാക്കുന്ന ഒരു കലാസൃഷ്ടി മനുഷ്യൻ ആസ്വദിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യനെ തല തട്ടുകളിലായി പിരിച്ച് സംഘർഷം ഉണ്ടാക്കി അവർ വെറുപ്പിച്ച് ആ ഒരു സാഹോദര്യം ഇന്ത്യയുടെ മതേതരത്വവും കളയാൻ ശ്രമിക്കുന്ന ഇത്തരം ഒരു കാരണവശാൽ ഈ വലയിൽ വീഴരുത്. ഇത് തെറ്റാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ദളിതരും എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ട നാടാണ് കേരളം. ആ കേരളത്തെ പഴയതുപോലെ വിവേകാനന്ദൻ വിശേഷിച്ച പോലെ ഒരു മതഭ്രാന്തന്മാരുടെ പ്രാന്താരയമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ ഗൂഢാലോചനെ തള്ളിക്കളയണം. ഇതിനെ ഒന്നും നിരോധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെയൊക്കെ അവഗണിക്കാൻ ഞാൻ മതേതരത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാവരും കൂടി തമ്മിത്തല്ലിയാൽ നമ്മുടെ നാട് ശിഥിലമാകും. അത്തരത്തിൽ ശിഥിലമാകാനാണോ രാഷ്ട്രസ്നേഹം? ഈ ചിലർ പറയുന്നുണ്ട് രാഷ്ട്രത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ രാജ്യത്തുള്ള സ്നേഹം എന്നാണ് അഖണ്ഡത. പല സംസ്കാരങ്ങൾ, പല സമുദായങ്ങൾ, പല ഭാഷകൾ ഒത്തൊരുമയ ഇന്ത്യ ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഐശ്വര്യവും ഉയർച്ചയും ലോകത്തിന് തന്നെ അത്ഭുതമാണ്. ആ ഉയർച്ചയും അത്ഭുതകരമായ ആ യോജിപ്പും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിക്കും നമ്മൾ കാതോ കണ്ണോ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കക്കുകളിയായാലും ഈ സിനിമയായാലും അത് നിരോധിക്കണമെന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും കാണാതിരിക്കുക, അതൊന്നും മുഖവിലേക്ക് എടുക്കാതിരിക്കുക. സമൂഹത്തിൽ അന്ധച്ഛിദ്രം ഉണ്ടാക്കാൻ നടക്കുന്ന ചില നിഷ്ഠൂര ക്ഷുദ്രജീവികളുടെ പദ്ധതികളായി ഇതിനെ കണ്ടാൽ മതി.